Good morning, dear kids. Today we will do our workbook, page number 74 and 75. So all of you be ready with your workbook. Done, alle? Page 74. Idhila nammala Malayalam exercise aanu. Page number 74 la Malayalam exercise aanu nammala cheyan povune. Okay. Appo de endha idhila cheyende? Vaakkugal undaakkuga. Adana parnirikkune. നമ്മൾ എങ്ങനെ വാക്കുകൾ ഉണ്ടാക്കണ്ടേ ഇത് കണ്ടോ നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഉണ്ട് ചിഹ്നമുണ്ട് അപ്പോൾ ഈ അക്ഷരങ്ങൾ വെച്ചും ചിഹ്നവും വെച്ചാണ് വാക്കുകൾ ഉണ്ടാക്കണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം ഇതിൻ്റെ ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മളിവിടെ താഴെ എഴുതും അപ്പോൾ ആദ്യം നമുക്ക് ചിഹ്നമില്ലാതെ അക്ഷരങ്ങൾ മാത്രം വെച്ചിട്ടുള്ള വാക്കുകൾ കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം നമുക്കൊന്ന് അക്ഷരങ്ങൾ വായിക്കാം അവർക്ക് വായിച്ചേ ഇതേതാ അക്ഷരം പ വ ട ല മ റ ത ഴ ഇത്ര അക്ഷരങ്ങളാണല്ലേ ഇനി ഇത് ഏതാ ചിഹ്നം ദീർഘം ആ എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നം അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിനി വാക്കുകൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇവർ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അക്ഷരം മാത്രം വെച്ചത് ത റ ഒരുമിച്ച് പറയുമ്പോൾ തറ അതൊരു ഉദാഹരണം അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ വേണം നമ്മളും കണ്ടുപിടിക്കാൻ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അങ്ങനെ ദേ ഇതേതാ അക്ഷരം മ മ എന്ന അക്ഷരവും ല എന്ന അക്ഷരം കൂടുമ്പോൾ ഏത് വാക്കായി മല അല്ലേ മ ല മല അപ്പോൾ നമ്മൾ എവിടെ എഴുതണം വാക്ക് ഇത് എവിടെ കൊടുത്തിരിക്കുന്ന ഈ ലൈനിൽ എഴുതണം പെൻസിലെടുത്ത് നിങ്ങൾ എഴുതണം കേട്ടോ മ ല മല എഴുതി വേറൊരു വാക്ക് ഈ അക്ഷരം എടുത്തേ വ പിന്നെ ഈ അക്ഷരം ട ഒരുമിച്ച് പറയുമ്പോൾ വട അതൊരു വാക്കല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോമ ഇടണം എന്നിട്ട് അടുത്ത വാക്ക് എഴുതണം കണ്ടോ വട അതുപോലെ നിങ്ങളും ഓരോ അക്ഷരം നോക്കി എത്ര വാക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കണം ഇപ്പോൾ ദേ ത ല തല അതൊരു വാക്കല്ലേ അപ്പോൾ നമ്മൾ അടുത്ത ലൈനിൽ നിങ്ങൾ തല എന്നുള്ള വാക്ക് എഴുതണം കണ്ടോ തായും ലായും കൂടെ ചേരുമ്പോൾ തല അതുപോലെ പായും റായും കൂടെ ചേരുമ്പോൾ എന്ത് വാക്കായി പറ അപ്പോൾ അതുപോലെ കിട്ടും കേട്ടോ അതുപോലെ നിങ്ങൾ എഴുതണേ അപ്പോൾ നമ്മൾ ആദ്യം അക്ഷരങ്ങൾ മാത്രം എടുത്ത് വാക്കുകൾ എഴുതി ബാക്കിയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം ഇനി നമുക്ക് ചിഹ്നം എടുത്തിട്ടുള്ള വാക്കുകൾ കണ്ടുപിടിക്കാം ചിഹ്നം ആ എന്നുള്ള ചിഹ്നം അതും കൂടെ കൂട്ടിയിട്ടുള്ള വാക്കുകൾ അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ദേ ഏതാ പ പാ വ എങ്ങനെ വായിക്കുക പാവ പിന്നെ അടുത്തത് മ മാ ല മാല കണ്ടോ ബുക്കിൽ നോക്കണം ബുക്കിൽ എഴുതിയിട്ടുണ്ട് പാവ മാല അതുപോലെ നമുക്ക് ഇനി കണ്ടുപിടിക്കാം ദേ വ വാ ഴ ഇപ്പം ഏതായി വാക്ക് വാഴ കണ്ടുപിടിച്ചില്ലേ നമുക്കിനി അത് എഴുതാം വാ വാ ഴ വാഴ പിന്നെ ഏതാ അടുത്ത വാക്ക് ഇനിയും ഇത് നോക്കി കണ്ടുപിടിക്കാം പ പാ റ അപ്പോൾ അടുത്ത വാക്കായി എങ്ങനെയത് പാറ അല്ലേ നമുക്ക് അതും കോമയിട്ട് അതും എഴുതാം പ പാ റ കണ്ടോ അപ്പോൾ വാഴ പാറ പിന്നെ ഇനി നിങ്ങൾക്കും അത് ദീർഘം വെച്ചിട്ടുള്ള വാക്കുകൾ ഇനി ഇനിയുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം ഇനി നമുക്കൊരു വലിയൊരു വാക്ക് കണ്ടുപിടിക്കാം നമ്മൾ പഠിച്ച ഒരു വാക്കാണ് ദേ പ പാ വ വീണ്ടും ദീർഘം വരുമ്പോൾ പാവാട അല്ലേ രണ്ട് പ്രാവശ്യം ദീർഘം വരുന്നുണ്ട് ആ വാക്കിൽ തന്നെ നമുക്കത് എഴുതാം പാവാട എന്നുള്ള വാക്ക് എഴുതാം പ പാ വാ ഡ കണ്ടോ ഇങ്ങനെ ഒരു വാക്കും കൂടെ ഇതിൽ കിട്ടൂല്ലേ ഈ അക്ഷരവും ചിഹ്നവും വെച്ചിട്ട് പാവാട കിട്ടിയില്ലേ
ബാക്കിയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം കേട്ടോ. ഇതിലിനി എഴുതാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് മലയാളം നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, നമ്മൾ ഇത് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇത് ചെയ്യാം. ഇതും അങ്ങനെ തന്നെയാണ്, കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിഹ്നം ഏതാ? ഈ എന്ന ചിഹ്നം അല്ലേ, വള്ളി. അപ്പോൾ ഈ ഈ എന്നുള്ള ചിഹ്നം വെച്ചിട്ട് വേണം നമ്മൾ വാക്കുകൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് അക്ഷരങ്ങളൊന്ന് വായിക്കാം. ഏതൊക്കെ അക്ഷര ഓർക്കെ വായിച്ചേ? ച, ത, ര, ള, ട, ര, ക, വ. ഇതാണ് അക്ഷരങ്ങൾ. ഈ ട എന്നുള്ള അക്ഷരം കൂട്ടക്ഷരമാണ്, അത് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ അക്ഷരവും ഈ ചിഹ്നം വെച്ചിട്ടാണ് ഇനി ഇവിടെ നമ്മൾ വാക്കുകൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ചിട്ട, ചിട്ട എന്ന് പറയുമ്പോൾ ദേ ച എടുത്തു, ചി ട, ചിട്ട. അതുപോലെ അടുത്തത് ചിരവ, ചി ര വ, കണ്ടോ. അപ്പോൾ രണ്ട് വാക്കുകൾ അവർ എഴുതിയിട്ടുണ്ടല്ലേ. അതുപോലെ ഇനി നമുക്കും ഈ അക്ഷരങ്ങൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു വാക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാ വ ര, ഇതെടുത്തു രി. അപ്പം എങ്ങനെ എഴുതാം? വഴി. അതൊരു വാക്കല്ലേ, നമുക്ക് ഇവിടെ എഴുതാം. അല്ലോ, വഴി. ഇനി വേറെ വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ച, ത, ഈൻ്റെ ചിഹ്നം. അപ്പോൾ ചതി, കണ്ടോ. അതുപോലെ ഇഷ്ടം പോലെ വാക്കുകൾ നിങ്ങൾക്ക് ഈ അക്ഷരങ്ങളും ഈ ചിഹ്നവും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ച, ത, ഇനി വായിച്ചേ ചതി, കണ്ടോ. അതുപോലെ നിങ്ങളും കണ്ടുപിടിക്കണം കേട്ടോ. ഒത്തിരി വാക്കുകൾ കിട്ടും, ഓരോ അക്ഷരങ്ങൾ ഓരോന്നെടുത്ത് എങ്ങനെയാണ് കൂട്ടിക്കൂട്ടി എത്ര വാക്ക് കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് എഴുതും വേണം. നമുക്ക് കുറച്ചുകൂടെ വലിയ വാക്കുകളിലോട്ട് കയറാം. ഇപ്പോൾ ക, കി, ല, വീണ്ടും ളി. അപ്പോൾ കിളി. അങ്ങനെ ഒരു വാക്ക് കണ്ടുപിടിച്ചില്ലേ. നമ്മളിനി അടുത്തത് കിളി എന്ന് എഴുതുന്നത്. കണ്ടോ, കിളി. ഇവിടെ ഓരോ വാക്ക് കഴിയുമ്പോൾ കോമ ഇടണം, എന്നിട്ട് വേണം അടുത്ത വാക്ക് എഴുതാൻ. അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് വാക്കുകൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ചിരി, ഇതാ ച, ചി, രി, ചിരി, കണ്ടോ. ചിരി. അതുപോലെ ഇതുപോലെ ഒത്തിരി വാക്കുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം കേട്ടോ. സ്ഥലമില്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് മലയാളം നോട്ട്ബുക്കിൽ എഴുതാം. ചെയ്യുമല്ലാരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പേജ് നമ്പർ 74 എക്സസൈസ്. ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാം, പേജ് നമ്പർ 75. ഇതിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കണ്ടോ, വേറെ കുറേ അക്ഷരങ്ങൾ ചിഹ്നമുണ്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മളിനി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ന, ച, റ, ര, ല, വ, ത, ള. ചിഹ്നം ഏതാ? ഈ എന്ത്? ഈ എന്ന ചിഹ്നം. ഇനി ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാവരും കുറേ നോക്കിക്കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടും. നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു വാക്കാണ് ത, വി, കണ്ടോ. തവി. ഇപ്പോൾ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ചിറ, വില. ചിറ എന്നുള്ളത് ച, ചി, റ. വില, വി, ല, വില. രണ്ട് വാക്കുകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. തവി. ഇവിടെ ബാക്കി എഴുതണം. തവി. വാക്ക് എഴുതി കഴിയുമ്പോൾ ഒരു കോമ ഇട്ടിട്ട് വേണം അടുത്ത വാക്ക് എഴുതാൻ. നമ്മൾ തവി കണ്ടുപിടിച്ചല്ലേ. ഇനി അതുപോലെ നമുക്ക് വേറൊരു വാക്ക് കണ്ടുപിടിക്കാം. ദാ നീ ര, നിര അല്ലേ, അതൊരു വാക്കല്ലേ. നമ്മൾ അടുത്തത് ഇവിടെ എഴുതും, നിര, കോമയിട്ടു. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വലിയ വാക്കുകളിലോട്ട് പോകാം. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. മാം ഇവിടെ രണ്ട് വാക്കുകളൊക്കെ കാണിക്കുന്നുള്ളൂ, ബാക്കി ഒത്തിരി വാക്കുകൾ കിട്ടും, അത് നിങ്ങൾ വേണം കണ്ടുപിടിച്ച് എഴുതാൻ. പിന്നെ നമുക്കിനി ത, തീ,
രി തിരി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാക്കിൽ രണ്ട് പ്രാവശ്യം ചിഹ്നം വരുന്നുണ്ടല്ലേ, തി രി കണ്ടോ, തിരി രണ്ട് പ്രാവശ്യം ചിഹ്നം വരുന്നുണ്ട്. അപ്പോൾ എന്താ വാക്ക് വായിച്ചേ, തി രി തിരി. ഇതുപോലെ കുറച്ചും കൂടെ വലിയതിലോട്ട് പോവാം. വ ന വനി ധ വനിത, ഒരു വലിയ വാക്കല്ലേ അത്, അതും കൂടെ നമുക്കിവിടെ എഴുതാം. വ നീ ദ വനിത കണ്ടോ. ഈ ഈ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളും ഈ ചിഹ്നവും വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, വനിത. അതുപോലെ ഇനി ഒത്തിരി വാക്കുകൾ നിങ്ങളും കണ്ടുപിടിച്ച് എഴുതണം, ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം. ഇനി നമുക്ക് ഈ എക്സസൈസ് ചെയ്യാം. ഇതിൽ ഒത്തിരി അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്ഥലം കിട്ടില്ല, കാരണം നമുക്ക് മലയാളം നോട്ട്ബുക്കിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതാം. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പാത വാഴ, രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലേ. ഇത് നമ്മൾ ഈ അക്ഷരങ്ങൾ വെച്ചും ഈ ചിഹ്നം വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. ഏതൊക്കെ അക്ഷരങ്ങൾ, യ ര റ ള ല ത ര മ വ പ ത ച ക ഷ ട സ, ഇത്രയും അക്ഷരങ്ങളുണ്ട്. ഓരോന്നും വായിക്കണം കേട്ടോ, ഓരോ അക്ഷരങ്ങൾ ഇതുപോലെ വായിക്കണം, ചിഹ്നം നോക്കണം. ഇനി അത് വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. നമുക്കിനി അത് മലയാളം നോട്ട്ബുക്കിൽ എഴുതാം. ആദ്യം നമുക്ക് ഇവിടുന്ന് നോക്കി, മ ര അം മരം, അത് നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചതല്ലേ. ആദ്യം നമുക്ക് ആ ഒരു വാക്ക് എഴുതാം, മരം. പിന്നെ നോക്കുന്നത് താ എടുത്തു, ദീർഘമെടുത്തു, താരം താരം. അപ്പോൾ നമ്മൾ കോമ ഇട്ടു, അടുത്ത വാക്ക് എഴുതി, കേട്ടോ താരം. ഇനി നമ്മൾ എഴുതുമ്പോൾ ഈ എന്നുള്ള ചിഹ്നം എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അക്ഷരം മാ, മാ എന്ന അക്ഷരം എടുത്തു, റാ എടുത്തു. ഓരോ വാക്കുകൾ നിങ്ങളിങ്ങനെ നോക്കി കണ്ടുപിടിക്കണം. മറിയം, അടുത്ത വാക്ക് ഏതാ, മറിയം. നമുക്കിവിടെ മാ റി എം മറിയം. അതുപോലെ ഈ എന്നുള്ള ചിഹ്നം വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ഓരോ അക്ഷരം വെച്ച് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ എന്നുള്ള ചിഹ്നം വെച്ചിട്ടാണ് സീത. സീത, അപ്പോൾ ഓരോ ചിഹ്നം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഉ എന്നുള്ള ചിഹ്നം വെച്ചിട്ട് കുളി അല്ലേ. നമുക്കിവിടെ കുളി, അതുപോലെ ഇഷ്ടംപോലെ വാക്കുകൾ കിട്ടും കേട്ടോ. ഓരോന്ന് വെച്ച് അന്മാൻ പറയുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. പിന്നെ ഊ എന്നുള്ള ചിഹ്നം വെച്ച് മൂരി. മാ എടുത്തു, ആ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, മൂ രി കണ്ടോ. ഓരോ ചിഹ്നം വെച്ച് കുളി മൂരി, അത് ഇതിൽ നമ്മൾ കണ്ടുപിടിച്ച് എഴുതുന്നതാണ് ഈ വാക്കും മൂരി. ഇനി നമ്മൾ അടുത്തത് കൃത്യം, അതെങ്ങനെ എഴുതുക, റ എന്നുള്ള ചിഹ്നം നമ്മൾ പഠിച്ചതല്ലേ. കൃത്യം, അതൊരു വാക്കല്ലേ. ഇനി അടുത്തത് എ എന്നുള്ള ചിഹ്നം വെച്ച് ചെളി. കണ്ടോ ചെളി. അതുപോലെ എ എന്നുള്ള ചിഹ്നം വെച്ച് മേഡം. മേഡം മേഡം. പിന്നെ ഐ എന്നുള്ള ചിഹ്നം വെച്ച് കൈത.
Kai Kaida. Any Aw Nala Chinamach. Shaujem. Shau. Jim. പിന്നെ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചല്ലേ. ഇനി അമ്മ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, മരം കണ്ടോ. ഇനി നമ്മൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ച് ചിഹ്നങ്ങളുണ്ട്. റാൻ്റെ ചിഹ്നം, ഈ ചിഹ്നം, ഇത്, ഇതൊക്കെ നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കണ്ട, ബാക്കി പഠിച്ച ചിഹ്നങ്ങൾ വെച്ചുമെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ചിഹ്നങ്ങൾ വെച്ചിട്ട് നമുക്ക് പിന്നീട് വാക്കുകൾ ഉണ്ടാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യോ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റിയാണ് പേജ് നമ്പർ 74 and 75. എല്ലാവരും ചെയ്ത് നോട്ട്ബുക്കിൽ ബാക്കി വാക്കുകളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി യു ഹാവ് ടു സെൻഡ് ഇറ്റ് ബൈ ടീംസ്. ഓക്കെ, സോ വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ, ടേക്ക് കെയർ.